ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. പാർവതി ഉർവശി കോമ്പോയിൽ തിയേറ്ററുകളിലേക്കെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഉള്ളൊഴുക്ക. ചിത്രത്തിന്റെ പതിവ് പോലുള്ള ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 21 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 2,80,00,000 കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ നാളത്തെ കളക്ഷനോടെ 3 കോടി കേരളത്തിൽ കടക്കുന്നതാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 3,30,00,000. രണ്ടാമത്തേത് വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന സിനിമയുടെ റിപ്പോർട്ടാണ്. ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് 100 കോടി പിന്നിട്ട സിനിമയാണല്ലോ ചിത്രം. ഇപ്പോഴത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ച ദിവസവും കേരളത്തിൽ മികച്ചൊരു ഹോൾഡ് നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 6 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. കേരളത്തിലെ സിനിമയുടെ കളക്ഷൻ 6,50,00,000 അടുക്കുന്നു. ജൂൺ മാസം 7-ാം തീയതി തിയേറ്ററുകളിലേക്കെത്തി തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ലിറ്റിൽ ഹാർട്സ്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തുവരുമ്പോൾ 1,60,00,000 രൂപ മാത്രമാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 3-5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമായിട്ട് മാറിയിരിക്കുകയാണ്. സാന്ദ്ര തോമസ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്കെത്തിയ മലയാളം സിനിമയാണല്ലോ ഗഗനാചാരി. ചിത്രത്തിന്റെ കേരള ഗ്രോസ് 1,25,00,000 രൂപയിലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 1,50,00,000 രൂപയിലേക്കും മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ആഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യയിലടക്കം റിലീസിനൊരുങ്ങുന്ന സിനിമ 2020 ചിത്രീകരിച്ച ലോ ബഡ്ജറ്റ് മലയാളം സിനിമയാണ്. 3 കോടി മാത്രമേ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉള്ളൂ എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ആവറേജ് ഹിറ്റിലേക്ക് സിനിമ എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അവസാനത്തേത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന കഴിഞ്ഞ ആഴ്ച ഒടിടി റിലീസ് ചെയ്ത അതിനും 1 മാസം മുന്നേ തിയേറ്ററുകളിലേക്കെത്തിയ പൃഥ്വിരാജ് സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ്. സിനിമ കേരളത്തിൽ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ 50 ദിവസങ്ങൾക്കടുത്ത് തിയേറ്ററുകളിൽ ഓടിയ സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 48,02,00,000 രൂപയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. 90 കോടി ടച്ച് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20-22 കോടി റേഞ്ചിലെ കേരള ഷെയർ കളക്ഷൻ നേടിയെടുത്ത സിനിമ വലിയ ലാഭം നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.